ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ലോഗാണ് കേട്ടോ. കുറേ മുന്നേ എന്താ ഷൂട്ട് ചെയ്ത വ്ലോഗാണ്. അത് ഏകദേശം എന്താണ് ഓണമൊക്കെ തിരുവോണ ദിവസത്തിനൊക്കെ മുന്നേ ഷൂട്ട് ചെയ്താണ്. കാരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ കാറിൻ്റെ രണ്ട് സൈഡിലെ റോഡ്സ് ഇതിപ്പോൾ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ എടുക്കണേ. കണ്ണൂരിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയൊരു മാർക്കറ്റ് നിറച്ച ആൾക്കാരാണ്. കുറേ സ്ട്രീറ്റ് ഷോപ്പിംഗ് നടക്കുന്നുണ്ട് ഈ ഓണം പ്രമാണിച്ചിട്ടുള്ള. അതുപോലെ തന്നെ കുറേ പേര് പൂക്കളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതാ സൈഡിൽ കാണില്ലേ, കുറേ പൂക്കളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അതായത് കുറേ മുന്നേ എടുത്തൊരു വ്ലോഗാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. പിന്നെ എങ്ങോട്ടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണം ഫെയറിലേക്ക് പോവുകയാണ് വിത്ത് ഫാമിലി കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് കാറിൽ വരുന്നുണ്ട്. ഇത് സഡൻ പ്ലാനായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം തീരുമാനിച്ചതാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവരും കൂടി പെട്ടെന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കീപ് വാച്ചിങ് ഗായ്സ്. യെസ്, അങ്ങനെ നമ്മൾ എത്തി കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര എത്തിപ്പെടാൻ തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായി. പിന്നെ നമ്മൾ ഏകദേശം വൈകുന്നേരം കുറേ സമയം ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയി തോന്നുന്നു നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള പാർക്കിങ്ങൊന്നും ഇല്ല കേട്ടോ. കാരണം അതൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ ഇറക്കിയതിന് ശേഷം വേറെ എവിടെയോ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് വന്ന ചേതിനെ. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഐസ്ക്രീംസിൻ്റെയും ബലൂൺസൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഇതാ പോപ്കോൺ ഉണ്ട്, നല്ല ചൂടുള്ള പോപ്കോൺ, നല്ല മണമായിരുന്നു കേട്ടോ ഇവിടെ കയറുമ്പം തന്നെ. കാരണം പോപ്കോണിൻ്റെ മണം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കാണുന്നില്ലേ. പിന്നെ സായ് ഇവിടെ എത്തിയ ഉടനെ ഐസ്ക്രീം മുന്നിൽ കണ്ടേനും. പിന്നെ തുടങ്ങി ഐസ്ക്രീം എന്ന് കരയാൻ വേണ്ടിക്ക് തുടങ്ങി. ഞാൻ പറഞ്ഞു ഉള്ളിലുണ്ട്, ഉള്ളിൽ നിന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതാ എന്താ ചെയ്യുക, ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളെല്ലാവരും കൂടി ഉള്ളിലേക്ക് കയറലായി. ടിക്കറ്റിൻ്റെ ചാർജ് 80 rupees ആണ് കേട്ടോ. പിന്നെ ഇത് പണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ ആകെ ചെറിയ പൈസ ഉണ്ടായിട്ടുള്ളൂ. പണ്ട് 20 rupees 30 rupees പിന്നെ അങ്ങനെ കൂടിക്കൂടി അങ്ങനെ ഇപ്പോൾ 80 rupees എത്തിയിട്ടുണ്ട്. പിന്നെ ഓണം ഫെയർ ഓറ് ഈ ഓണം എക്സിബിഷന് അധികം ഉണ്ടാവലുണ്ട്. മലബാർ മേള ഇങ്ങനെ കണ്ണൂരിൽ ഇവിടെ ഉണ്ടാവലുണ്ട്. ഇവരെന്തെങ്കിലും തീമൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. താജ്മഹലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ആയിരുന്നു. നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിക്കും. നോക്കിയാട്ടെ ഇതിൻ്റെ ഉള്ളിലുള്ള കാറുകളുടെ എണ്ണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഇതിൽ ഒരുപാട് പേർക്ക് എന്താ പാർക്കിംഗ് സൗകര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാറുകളൊക്കെ പുറത്ത് എവിടേക്കോ പാർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിന്തിച്ച് നോക്കിയാട്ടെ അത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കയറുപാടനുള്ളത് ഒരു ഡിസ്നി ലാൻഡാണ്. പിന്നെ ഫസ്റ്റ് നമ്മൾ കാണാൻ വേണ്ടിക്ക് പറ്റുക ഒരു ലണ്ടൻ സ്ട്രീറ്റിൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ ഉള്ളത്. അതായത് ജസ്റ്റ് അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അതുപോലത്തെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് സ്ട്രീറ്റ് ലാമ്പും അങ്ങനെ മൊത്തത്തിൽ നല്ല റെസ്റ്റിൽ ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് മെയിനായിട്ട് എല്ലാവരും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കുകയാണ്. നമ്മളും കുറച്ചില്ല, നമ്മളും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇവിടുന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. DJ ഡിസ്നി ലാൻഡ്, അതായത് കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിന്നിക്കത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു പിന്നെ ഇങ്ങനെ വിങ്സൊക്കെ വെച്ചിട്ട് അതിനെ നടുക്ക് വെക്കാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 3D ഫോട്ടോസ് ആണ് കേട്ടോ. കുറച്ചും കൂടി മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 3D ഫോട്ടോസ് കാണാൻ വേണ്ടിക്ക് പറ്റുക. അതായത് അത് ഇങ്ങനെ വാളിൽ അവരെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ ഫോട്ടോസൊക്കെ. അപ്പോൾ നമ്മൾ അതിന് കണക്കായിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. അതായത് സ്റ്റപ്പ് കയറുന്ന പോലെയും അതുപോലെ തന്നെ കുറേ അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ എത്തിയ പഠനസായി ഫുൾ കരച്ചിലേനു. ഐസ്ക്രീം പുറത്തുനിന്ന് കണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഉള്ളിലുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഉള്ളിലെത്തിയ പഠനം ചോദിക്കാൻ തുടങ്ങി. ഐസ്ക്രീം ലാസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ കൊടുത്ത് അവനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അങ്ങോട്ടേക്ക് നേരെ കുറേ സ്റ്റോൾസാണ്, കുറേ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്ക് ഈ ഒരു വിധത്തിനോട് വലിയ താല്പര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് നടന്നേ ചെയ്തിന്. പിന്നെ ഉമ്മയുള്ളതുകൊണ്ട് ഉമ്മാക്ക് കുറച്ച് ഷോപ്പിംഗ് ഇഷ്ടമാണ്. ഇങ്ങനെ കുറച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങാൻ കേട്ടോ, ഇങ്ങനത്തെ ഫേർണിച്ചറും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഉമ്മാൻ്റെ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഉമ്മാൻ്റെ കൂടെ തന്നെ അങ്ങനെ നടന്നേ ചെയ്തേ. അപ്പോൾ ഇതാ ഫസ്റ്റ് സ്റ്റോൾ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്ത സ്റ്റോൾ ഇത് തന്നെയാണ് കേട്ടോ. ഈ കൂട്ടത്തിൽ ഈ ഒരു ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്റ്റോൾസാണ്. പിന്നെ ഇവിടെ കുറേ ജാസും പ്ലേറ്റ്സും ഗ്ലാസും പിന്നെ അങ്ങനെ എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതാ കത്തി ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ കുറേ ഡബ്ബകൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ്. എല്ലാത്തിനും ഫിക്സ്ഡ് പ്രൈസ് ആണ് കേട്ടോ. ചിലതിന് 50 rupees ആണ്, ചിലതിന് 100 ആണ്. നമ്മളിങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കി. പിന്നെ ഇതാ ഞാൻ ഈ ഒരു കൊട്ടയും പിടിച്ചിട്ട് ഇങ്ങനെ ഉമ്മാൻ്റെ ബാക്കിൽ ഈ നടക്കലാണ് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനവിടുന്ന് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഇതാ മുന്നത്തെ സ്റ്റോളിൽ ഇതുപോലത്തെ കുറേ സ്നാക്സ് എന്നാണ് പറയുക. ഇങ്ങനത്തെ കുറേ എന്താ
എന്താ പൊട്ടുന്ന സാധനങ്ങളില്ലേ, ഇങ്ങനത്തെ കപ്പലണ്ടി, പിന്നെ നുറുക്ക്, മുറുക്ക്, കായ്പൂള്, മിക്ചർ, അങ്ങനത്തെ മസാലക്കടല, ലൊട്ട, അങ്ങനത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളുള്ള സ്റ്റോൾസ്. അവിടെ ഞാൻ കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ വീണ്ടും ഒരേ നടത്താം കേട്ടോ. പിന്നെ അങ്ങോട്ട് സ്റ്റോപ്പൊന്നുമില്ല, പിന്നെ അങ്ങടെ അങ്ങടേ നടത്താണ് കുറേ. അതിൻ്റെ ഇടയിൽ ഫാൻസി സ്റ്റോഴ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ തനുവിൻ്റെ കയ്യിലാണെങ്കിലും ബുക്കൊക്കെ ഉണ്ട്, തനു ബുക്കൊക്കെ എടുത്ത് അവിടുന്ന് അങ്ങനെ ഇതാ നടത്തം തുടർന്നുകൊണ്ടൊക്കെയാണ്. പിന്നെ ആ നടത്തൊന്ന് സ്റ്റോപ്പ് ചെയ്തത് ഇവിടെ എത്തിയപ്പോണ്ട്. ഇവിടെയും ഫിക്സ്ഡ് റേറ്റാണ്, പക്ഷേ 200 rupees നല്ല അടിപൊളി പലാസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഈ സ്റ്റോളില്ല കേട്ടോ. ഞാനിത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കിത് പറഞ്ഞുകൊണ്ട് ഇതിന് പ്രസക്തി ഉണ്ടോയെന്ന് അറിയില്ല. കാരണം പക്ഷെ എന്നാലും കുറേ കുറേ നല്ല ചെറിയ പ്രൈസിൽ തന്നെ നല്ല നല്ല ടോപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നല്ല അടിപൊളി എന്താ ഒരു വെസ്റ്റേൺ വെയറിൻ്റെ കാറ്റഗറിയിൽ വരുന്ന കുറേ ടോപ്സ് ആൻഡ് ടുണിക്സ് ഉണ്ട്. അതുപോലെ തന്നെ 150 rupees, 100 rupees അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് അതിങ്ങനെ വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ, ഞാനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ അതിന് മുന്നേ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ സ്റ്റോള് ഇതുപോലത്തെ മിഠായിൻ്റെ സ്റ്റോളാണ് കേട്ടോ. പഴയകാല മിഠായിൻ്റെ സ്റ്റോളാണ്. ഇവിടെ നമ്മളിങ്ങനെ ചക്കര മിഠായിക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചക്കര മിഠായി, പിന്നെ തേനുണ്ട, നാരങ്ങ മിഠായി, അങ്ങനത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോളിലുള്ളത്. കടലൊക്കെ മിഠായി, അങ്ങനത്തെ കുറേ കുറേ സാധനങ്ങൾ. പിന്നെ അതിന് ശേഷം പിന്നെ നേരെ ഇന്നും വേറെ കുറേ ഉണ്ട്, പക്ഷെ നമ്മൾ കയറിയ സ്റ്റോൾസ് മാത്രം കാണിക്കുക. പിന്നെ അങ്ങോട്ട് നേരെ പോയത് ഈ ഒരു അച്ചാറിൻ്റെയാണ് കേട്ടോ. ഈ ഒരു അച്ചാറിൻ്റെ സ്റ്റോളിൽ ഞാൻ വെറുതെ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് തരുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിക്ക് മാത്രമാണ് ഞാൻ ഈ എല്ലാ മലബാർ മേള ഈ ഒരു ഓണ എക്സിബിഷൻ്റെ ജസ്റ്റ് ഒരു ഈ ഒരു അച്ചാറിൻ്റെ സെക്ഷനിൽ കയറും കേട്ടോ. വെറുതെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ വാങ്ങും കേട്ടോ. ഉമ്മ ഇതിൽ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടം വെളുത്തുള്ളി അച്ചാറാണ്. അപ്പം ഉമ്മ അവിടുന്ന് ഇങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ സൈഡിലുള്ള ഷൂവിൻ്റെ ഷോപ്പിലും കൂടി നോക്കിയാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഷൂവിൻ്റെയും, കാണുന്നില്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ നല്ല ക്യാൻവാസ് ഷൂസും, അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ ഈ വൈറ്റ് ഷൂ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറേ ചപ്പൽസ് ഉണ്ട്, പല ടൈപ്പിലുള്ള ചപ്പൽസ് ഉണ്ട്, അതുപോലെ തന്നെ ജൂട്ടീസ് ഉണ്ട് അങ്ങനെ. പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് നടന്നപ്പോൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ഐറ്റാണിത്. മേ ബി ഇത് കുറച്ചും കൂടി പോപ്പുലർ ആയിരിക്കും, കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഇങ്ങനെ കേട്ടതല്ലാണ്ട്. ഇത് ആ ജൂട്ടി ആ ഷൂസിൻ്റെ സെക്ഷൻസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നില്ലേ നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടി, പക്ഷേ എല്ലാവരും സ്പീഡിൽ നടന്നിട്ട് അങ്ങോട്ട് എത്തി. അതുകൊണ്ട് ഞാനും ഇങ്ങനെ വേഗം നോക്കിയിട്ട് ഇറങ്ങിയ ചെയ്തു. ഞാൻ നേരത്തെ കാണിച്ച തേങ്ങ ചിരണ്ടെന്ന മെഷീനാണ് കേട്ടോ. അത് അവരിങ്ങനെ കൈ വെച്ചിട്ടൊക്കെ കാണിച്ചിരുന്നുണ്ട് ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്കതൊരു സംഭവമായിട്ട് തോന്നി, അങ്ങനെ ഞാൻ കാണിച്ചത് മാത്രം. പിന്നെ അതിൻ്റെ പ്രൈസ് വരുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നമ്മളിതെങ്ങനെ ഒരേ നടത്താൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതാ ഈ ഒരു ലൈം സോഡ സ്വീറ്റ് കോൺ കിട്ടുന്ന അവിടെ നിർത്തിയിട്ടുള്ളത്. ഒന്ന് ലൈം സോഡയൊക്കെ കുടിച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വേണം ഇതിൻ്റെ ബാക്കിലുള്ള സൈഡിലേക്ക് പോകണം. അവിടെയാകുമ്പോൾ എല്ലാവരും ഒരേപോലെ നിൽക്കുന്നുണ്ടാവും. ആ ഒരു സെക്ഷനാണ് ഫുഡ് സെക്ഷൻ, ഫുഡ് കോർണർ എന്ന് പറയുന്നത് ഇവിടെ. കാരണം നമ്മൾ എന്താ ചെയ്യുക, എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേർക്കൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ ആരും അപ്പുറം ഇപ്പുറം കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ എത്തിയതിന് ശേഷം. കാരണം എല്ലാവരും ഓരോ വഴിക്ക് പോയിട്ട് ഓരോ സ്റ്റോൾസും അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായി. പക്ഷേ എല്ലാവരും കൂടി ലാസ്റ്റ് ഒന്ന് ഒത്തൊരുമിച്ചത് ഈ ഒരു ഫുഡ് സെക്ഷനിലാണ്, ഫുഡ് കോർണറിലാണ്. അപ്പോൾ ഇത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ സൈഡിൽ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചൂസ് ചെയ്തത് കോളിഫ്ലവർ ബജി ആയിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ എത്തുമ്പോഴേ പറഞ്ഞായിരുന്നു എനിക്ക് കോളിഫ്ലവർ ബജിയാണ് വേണ്ടതെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ മുളക് ബജിയും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കോളിഫ്ലവർ ബജി കുറച്ചും കൂടി ഇഷ്ടം കൂടുതലാണ്. പിന്നെ ഇവിടെ പാവ് ബജിയൊക്കെ ഉണ്ട്, അതുപോലെ കുറേ കരിമീൻ ജ്യൂസും പിന്നെ ഐസ്ക്രീംസും അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട്. ചാട്ട ഐറ്റംസാണ് ഇങ്ങോട്ട് ഈ ഒരു സെക്ഷനിൽ കൂടുതലുണ്ടാവുക. പിന്നെ എൻ്റെ ബാക്കിൽ ഇതുപോലത്തെ ഫാമിലി ഗെയിമിൻ്റെ സെക്ഷനാണ് കേട്ടോ. അങ്ങോളുണ്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് പാവ് ബജി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കണ്ടിട്ടില്ലേ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്തായിട്ട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഫുഡ് കോർണറിൽ വന്നിട്ട് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കാൻ തോന്നുന്നു. പാവ് ബജിയൊക്കെ പെട്ടെന്ന് തീർന്നു പോയി, ഇനിയും ഒരു 15 minutes കാത്തു നിൽക്കണം പോലും. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് വരാൻ വേണ്ടി, കാരണം മസാല തീർന്നു പോയി പോലും അങ്ങനെ. അതുകൊണ്ട് നേരെ ഇനി ഇങ്ങോട്ടേക്ക് ഗെയിംസിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു. ഇവിടെ എത്തിയ പാടന്നെ കുട്ടികളൊക്കെ ഓരോ ഗെയിംസും കാര്യങ്ങളിലൊക്കെ കയറി കളിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് കളിക്കാനും കുറേ ആക്ടിവിറ്റീസും റൈഡ്സൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. നമ്മളും ഒന്നിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മളിങ്ങനെ 6 പേര് ഭയങ്കര ഡിസ്കഷനൊക്കെ ചെയ്തേക്കും. വലിയ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു റൈഡിൽ കയറാൻ വേണ്ടി അങ്ങനെ ക്യൂല് നിൽക്കുന്നത് കേട്ടോ. പിന്നെ കയറുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട്
കയറിയിട്ട് പക്ഷെ ഒരു 2-3 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴേക്ക് എല്ലാവരും കൂടി കൂക്കലായി കരച്ചിലായി അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ റൈഡ്സിലും കാര്യങ്ങളിലും കയറുക, കാരണം എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന നല്ല രസമല്ലേ അങ്ങനെ. പക്ഷെ ഇതിൽ ഭയങ്കര കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ ഭയങ്കര ചിരിച്ചോണ്ടാണ് എല്ലാവരും കയറിയത്, പക്ഷെ ഇറങ്ങുമ്പോൾ എല്ലാവരുടെ മുഖത്തും ഭയങ്കര ടെൻഷനും സങ്കടവും ഭയങ്കര പ്രളക്കമായി ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ അത്രയും കുറച്ച് എന്താ പണിയുള്ള ഒരു റൈഡ് തന്നെയാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സ്ലോയിൽ പോയിട്ട് പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ണൊക്കെ അടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ആ നമ്മളത് ആയിക്കെത്തി, ആ അത്തരത്തിൽ പോകുന്നൊരു റൈഡാണിത്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒന്നിൽ കയറിയോണ്ട് തന്നെ നമുക്ക് ആകാശത്തൊട്ടിലേക്ക് കയറണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. കാരണം ഇതിലുള്ള എക്സ്പീരിയൻസ് തന്നെ നമ്മൾ ബാക്കി ഒന്നിൽ കയറാത്ത വിധത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. യെസ് ഒരു വിധം അങ്ങനെ നമ്മളത് കഴിഞ്ഞു കേട്ടോ. കാരണം ഇത് ഭയങ്കര തലചുറ്റുന്ന പോലെയായിരുന്നു എനിക്കുണ്ടായിട്ടുണ്ടായിന്. ഇത് നല്ല കോമഡി എന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ട് ഈ ഒരു സമയത്ത് കുറേ പേര് എന്തൊക്കെയോ പറയുമല്ലോ, അയ്യോ ഇത് നിർത്താനായിട്ടില്ലേ അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കലായിരുന്നു എന്തൊക്കെയാണ് ഉണ്ടായിങ്ങനെയുള്ള പറഞ്ഞിട്ടും. അങ്ങനെ ഇത് ഭയങ്കര രസമുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓർക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് സമയം ടെൻഷൻ അടിച്ചെങ്കിലും പിന്നെ ഞാൻ പക്ഷേ ഇതിൽ കയറിന് ശേഷം ഇതായി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ആ കരച്ചിലൊന്ന് നിർത്തിക്കിട്ട് ഇത് അവനെ വേറൊരു റൈഡിൽ കയറ്റിയപ്പോൾ കേട്ടോ, ഞാൻ വെച്ച് ഞാനിതിൽ കയറിയിട്ട് അയ്യോ ഉമ്മ തലചുറ്റെന്ന് കണ്ടിട്ട് ഓണിക്കുള്ള കരച്ചിലായിരുന്നു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഈ ഒരു റൈഡിൽ കയറിയ സങ്കടമായിരുന്നു എനിക്കുണ്ടായിന്. എൻ്റെ ഇറക്കൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ഞാൻ അവിടുന്ന് കൂക്കിയിട്ടുണ്ടാവും എന്ന്. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ, സായിൻ്റെ ലാസ്റ്റ് ഒരു റൈഡിൽ കയറ്റിയെന്ന് എല്ലാ പിള്ളേരും, സായി മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാ ചോട്ടാസും കൂടിയിട്ട് ഈ ഒരു കാറിൽ കയറി കേട്ടോ. ഇതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം പിള്ളേർ കുറേ റൈഡിൽ കയറി, വലിയ ആൾക്കാർ ആരും ഒന്നിലും കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല ആ ഒരു എക്സ്പീരിയൻസ് കാരണം വേറൊരു റൈഡിലും വേറൊരാളും കയറിയിട്ടില്ല വലിയ ആൾക്കാർ. കുട്ടികൾ പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്ത്, കാരണം അത്ര മാത്രം ആക്ടിവിറ്റീസും റൈഡ്സൊക്കെ ഉണ്ട്. ട്രെയിൻ ആയിക്കോട്ടെ, അതുപോലെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്തും കുറേ സ്റ്റോൾസുണ്ട്, ഐസ്ക്രീംസിൻ്റെയും പോപ്കോണിൻ്റെയും കോട്ടൺ ക്യാൻഡീൻ്റെയും കുറേ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറെയും ഗെയിംസ് ഇങ്ങനത്തെ ലക്കി ഗെയിംസൊക്കെ ഇല്ലല്ലോ, ബോൾ എറിയുക, പിന്നെ അതുപോലെ തന്നെ ഞാൻ ബോൾസ് എറിയുന്നതിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. പിന്നെയാണെങ്കിൽ ഓൾറെഡി സമയം ഒരുപാടായിട്ടുണ്ട്, നമ്മളിവിടെ എത്തിപ്പെടാൻ തന്നെ സമയം കുറേ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം എല്ലാം കളിച്ചതിന് ശേഷം പെട്ടെന്ന് ഇതാ ഇതാക്കിയട്ടോ, എക്സിറ്റ് പുറത്തേക്ക് പോയാണ്. ഇത് സെപ്റ്റംബർ 18 വരെയുണ്ട് കേട്ടോ, ഇപ്പോൾ എത്രയായി ഡേറ്റ്, അപ്പോൾ ആ സെപ്റ്റംബർ 18 ആയിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് എങ്ങനെയായാലും ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും കുറേ ബോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അത് പോകാൻ പ്ലാൻ ആക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ അലീസിൽ തന്നെയാണ്. പിന്നെ അലീസ് കുഴിമന്തി ഞാൻ എൻ്റെ വ്ളോഗ്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നത്തെ നോമ്പ് വ്ളോഗ്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, റമദാൻ വ്ളോഗ്സിലൊക്കെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി മന്തി കിട്ടുന്ന സ്പോട്ടാണ് അലീസ് കുഴിമന്തി. പക്ഷെ നമ്മൾ അവിടെ എല്ലാവരും കൂടി പോയിട്ട് കുഴിമന്തി അല്ല കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷവായി ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സെറ്റപ്പ് ആ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇവരുടെ സാലഡ് അതൊരു 1.5 സാലഡ് തന്നെയാണ്, ഭയങ്കര ടേസ്റ്റാണ്. പൈനാപ്പിൾ, ആപ്പിൾ, ക്യാരറ്റ്, കുക്കുംബർ, മസ്ക്മെലൻ, നമ്മുടെ ഷമാമ് അതൊക്കെ ഇട്ടിട്ട് ലെറ്റ്യൂസ് ലീവ്സ് അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സാലഡാണ്, ഒരു മസ്റ്റ് ട്രൈ സാലഡ് എന്ന് പറയാം. ഇത് ഇവരൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് തരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഷവായി ആയിരുന്നു, ഷവായി കുബൂസ് അതിലൂടെ എക്സ്ട്രാ തരും. പിന്നെ അത് കൂടാണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായത് ബട്ടർ നാണായിരുന്നു, ബട്ടർ നാണും പൊറോട്ടയും. അപ്പോൾ ഇതെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. പിന്നെ അതിനുശേഷം അങ്ങനെ വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ, നേരെ വീട്ടിലേക്ക് പോക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ, നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് നമ്മുടെ ഓണം ഫെയറിനൊക്കെ പോയ ഒരു ദിവസം. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ സജഷൻസൊക്കെ കോമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ഗായ്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.